ചേലക്കര ലയൺസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിലാണ് നക്ഷത്രവനം പദ്ധതി, ഹോമിയോപ്പതി, ഇമ്മ്യൂൺ ബൂസ്റ്റർ വിതരണം, കുട്ടികൾക്കുള്ള പഠന ഉപകരണങ്ങളുടെ വിതരണം എന്നിവ ചേലക്കോട് ASLP സ്കൂളിൽ വെച്ച് നടത്തിയത്. ക്ലബ്ബ് പ്രസിഡന്റ് PP മത്തായി പാലക്കാട്ടിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഡോക്ടർ വർഗീസ്, ഡോക്ടർ പ്രേംകുമാർ, ഡോക്ടർ ഉണ്ണികൃഷ്ണൻ, ആറ്റൂർ വാസുദേവൻ വൈദ്യർ എന്നിവരെ ആദരിച്ചു. ഒന്ന് രണ്ട് പ്രൊജക്റ്റുകളും കൂടെ ഇവിടെ നടത്തുവാൻ നമ്മൾ ആലോചനയിലാണ്. ഈ ഒരു വർഷത്തെ പ്രവർത്തനങ്ങൾ ഈ സ്കൂളുമായി സഹകരിച്ചുകൊണ്ട്, കാരണം ലയൺസ് ക്ലബ്ബ് കഴിഞ്ഞ 8 വർഷങ്ങളായി ഞങ്ങളിവിടെ ചേലക്കരയുടെ വിവിധ മേഖലകളിൽ ഞങ്ങൾ പ്രവർത്തിച്ചു വരുന്നതാണ്. പല വിദ്യാലയങ്ങളും അതുപോലെ തന്നെ പല കോളനികളും ഞങ്ങൾ ദത്തെടുക്കുകയും അവിടേക്ക് വേണ്ട പ്രാഥമിക സൗകര്യങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ ലയൺസ് ക്ലബ്ബിൻ്റെ നേതൃത്വത്തിൽ നൽകിക്കൊണ്ടുവരുന്ന ഒരു കാലഘട്ടത്തിൽ. അപ്പോൾ ഇതെല്ലാം ലീന ടീച്ചർ അറിയുന്നുണ്ട്. പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്ന് ഇതിനു വേണ്ട അറ്റോൺമെൻറ്റ്, ഇതിനു വേണ്ട പ്രായശ്ചിത്തം നമ്മൾ ചെയ്ത് തീരൂ. ഇതാ ഇപ്പം നമ്മൾ നട്ടമരം, അത് നമുക്കൊരു വരമാണ്, അത് വളരട്ടെ, അത് വലുതാവട്ടെ, അന്തരീക്ഷത്തിൽ പടർന്ന് പന്തലിക്കട്ടെ, അത് അടുത്ത തലമുറയ്ക്ക് സ്വാന്തനവും തണുപ്പ് തണലും ഏകട്ടെ, അതിൻ്റെ ചില്ലകളിൽ വാനമ്പാടികൾ കൂടുകൾ ചമയ്ക്കട്ടെ, ആ കൂടുകളിൽ കുരുന്ന് ജീവനുകൾ ഉണ്ടാവട്ടെ, ആ ജീവനുകൾ പാടി നടക്കട്ടെ, നമുക്ക് അടുത്ത പുലരിക്ക. ഇത്രയുമൊക്കെ തന്നെ ഞാൻ പറയാനുള്ളൂ. പിന്നെ നമ്മുടെ ഡോക്ടർമാരുണ്ട്, ഇവരെ അവർക്ക് ആദ്യം നമ്മളെന്നും അവരെ ആദരിക്കുന്നതാണ്. അവർക്ക് ആദരിക്കാൻ വേണ്ടി, അവരെ ആദരിക്കാൻ വേണ്ടി ഒരു ദിവസം ഇൻ്റർനാഷണലായിട്ടുള്ളത് കൊണ്ട് നമ്മളത് ചെയ്യും. അവരെ നമ്മൾ എന്നും ഇപ്പോൾ ഈ ഡോക്ടർമാരെല്ലാവരും തന്നെ അവരോരോ വ്യക്തികളല്ല, ഓരോ പ്രസ്ഥാനങ്ങളാണ്. ലയൺസ് ഡിസ്ട്രിക്റ്റ് ചെയർമാൻമാരായ ഗോപി ചക്കുന്നത്ത്, എൽദോ പൂക്കുന്നൽ എന്നിവർ കുട്ടികൾക്കുള്ള പഠന ഉപകരണങ്ങളും നൽകി. ഇന്ന് ഡോക്ടേഴ്സ് ദിനമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ കാലാംശത്തിൽ ഏറ്റവും അനിവാര്യമായ സമയത്ത് തന്നെയാണ് ഇന്ന് ലയൺസ് ക്ലബിൻ്റെ ഈ പുതിയ ബോർഡ് ചാർജെടുക്കുന്ന ഈ ദിവസം ഇങ്ങനെയൊരു പ്രവർത്തനം ഒരു തുടക്കം കുറിച്ചതെന്നതിൽ ചേലക്കര ലയൺസ് ക്ലബ് ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്നു. നമ്മൾക്കറിയാം, ലോകമൊരു പ്രത്യേക ദുരന്തത്തിലൂടെ കടന്നു പോകുന്ന കാലഘട്ടത്തിലാണ് ഈ ഡോക്ടേഴ്സ് ദിനത്തിന് ഏറ്റവും വലിയ പ്രത്യേകതയുള്ളത്. ഏകദേശം 3 കോടി ജനങ്ങൾ ഈ മഹാദുരന്തത്തിൽ ഭാരതത്തിന് ഇതിനകം തന്നെ ബാധിച്ചു കഴിഞ്ഞിരിക്കുന്നു. 2.94 കോടി ജനങ്ങൾ ഇതിൽ നിന്ന് മോചനം നേടിയെങ്കിലും ഏകദേശം 400,000 നമ്മുടെ കൂടെ പിറന്നവർ നമ്മെ വിട്ടുകഴിഞ്ഞു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അത്തരമൊരു കാലഘട്ടത്തിലാണ്, ആ ഒരു സ്ഥിതിഗതിയിലാണ് ഡോക്ടർമാരുടെ പ്രസക്തി ഏറ്റവും കൂടുതൽ നാം എടുത്തു കാണേണ്ടത്. അത്തരമൊരു സാഹചര്യത്തിൽ ചേലക്കരയിൽ ഏറ്റവും പ്രഗത്ഭരായ ഡോക്ടർമാരെ അണിനിരത്തിക്കൊണ്ടാണ് ഇന്നിവിടെ ഈ സ്കൂളിൽ ഈ ഒരു ചടങ്ങ് ചേലക്കര ലയൺസ് ക്ലബ്ബ് നടത്തുവാൻ തയ്യാറായിട്ടുള്ളത്. നമ്മുടെ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള നിരവധി സാമൂഹ്യ സന്നദ്ധ മേഖലയിലാണ് ലയൺസ് ക്ലബ്ബ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ലയൺസ് ക്ലബ്ബിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ സേവന സന്നദ്ധ സംഘടനയായ ലയൺസ് ക്ലബ്ബ് സമൂഹത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിൽ ഇറങ്ങിച്ചെന്നുകൊണ്ട് ആർക്കാണോ സഹായം ആവശ്യമുള്ളത് ആ സഹായം അവരുടെ സമയത്തിനും ആവശ്യത്തിനും അനുസരിച്ച് എത്തിക്കുക എന്നതാണ് ലയൺസ് ക്ലബിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം. അത്തരമൊരു ലക്ഷ്യങ്ങളിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ലയൺസ് ക്ലബ് തീർച്ചയായും ഈ ചേലക്കരയിൽ സമൂഹത്തിനടിയിൽ ഇറങ്ങിച്ചെന്നുകൊണ്ട് ഇത്തരം പ്രവർത്തനം ഇനിയും തുടരും എന്ന് മാത്രം ഞാൻ ഇവിടെ പറയുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം കാണണമെങ്കിൽ നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കാൻ പരിശ്രമിക്കുക, വേറൊരു വഴിയില്ല കേട്ടോ. ഡോക്ടർ മരുന്നൊക്കെ തരും, എല്ലാ കാര്യങ്ങളും തരും, പക്ഷേ നിങ്ങളുടെ മനസ്സ് പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് എങ്കിൽ അതായിത്തീരും. നിങ്ങൾ എഴുതി വെച്ചോളൂ, ഈ എൽദോ വക്കീലൂടെ പറയണത്, നിങ്ങളുടെ മനസ്സിനുള്ളിൽ നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നതായി മാറും. നിങ്ങൾ ചീത്ത ചിന്തകളാണ് അല്ലെങ്കിൽ തകർച്ചയെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്, തകർച്ച മാത്രമേ നിങ്ങൾക്ക് വരികയുള്ളൂ, ഒരു സംശയം വേണ്ട. നിങ്ങളുടെ ജീവിതത്തിൽ പ്രതീക്ഷ മാത്രമാണെങ്കിൽ, സന്തോഷം മാത്രമാണെങ്കിൽ അത് അത്ര എളുപ്പമൊന്നുമല്ല. അങ്ങനെ മാത്രം നിങ്ങൾ കൊണ്ടു നടക്കണം, അത് മാത്രമേ വരുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്, ഈ കോവിഡിൻ്റെ സമയത്ത് ഇതൊക്കെ മാറുമെന്നുള്ള ചിന്തയാണ് നമ്മുടെ മനസ്സിലാവശ്യം. അപ്പോൾ മനസ്സിനെ ശാന്തമാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിന് കുറേ മാർഗങ്ങളുണ്ട്, ഞാൻ വെറുതെ പറഞ്ഞുകൊണ്ടൊന്നും നിങ്ങളത് ശാന്തമാക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല. അത് ഇന്ന് ലോകത്ത് ഒരു ഒരാൾക്കും സാധിച്ചിട്ടില്ല. ആ മനസ്സിനെ ശാന്തമാക്കലാണെന്ന് പറഞ്ഞ് നിങ്ങൾ പഠിച്ചു വയ്ക്കുക, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്.
അത് സാമൂഹിക വനവൽക്കരണത്തിന്റെ ഭാഗമായി നക്ഷത്രവനം എന്ന പദ്ധതിയുടെ ഉദ്ഘാടനവും സ്കൂൾ അങ്കണത്തിൽ നടന്നു. പി എൻ തമ്പാൻ, സ്കൂൾ അധ്യാപിക പി ലീന തുടങ്ങി നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. റൈറ്റ് വിഷൻ ന്യൂസ്, ചേലക്കര.